പി സി ജോർജിന്റെ സ്ഥിതി എന്തോ? പി സി ജോർജിന്റെ സ്ഥിതി എന്താ? ഇപ്പൊ വളരെ ദയനീയമല്ലേ? അദ്ദേഹത്തെ ഇപ്പം കൊടുത്തിരുന്ന ജാമ്യം മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ തള്ളി. ഇന്നിപ്പോ പോലീസ് പിന്നെ ലേറ്റസ്റ്റ് ഇപ്പം മാധ്യമങ്ങളെല്ലാം കാണിക്കുന്നത് അദ്ദേഹത്തെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ വന്നു, അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളത്. കോർട്ടിന്റെ അവന്റെ ഐസി കമ്മീഷൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തി രാത്രി തന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുവരും. കൊണ്ടുവന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ മുമ്പിൽ ഹാജരാക്കും. ഹാജരാക്കിയാൽ മിക്കവാറും റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. ഒരു പത്ത് ദിവസമെങ്കിലും മിനിമം അകത്ത് കിടക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത്. ഈ കഴിഞ്ഞ തവണ ജാമ്യം കിട്ടിയപ്പോഴേ ഏതാണ്ട് കേസിൽ നിന്ന് വെറുതെ വിട്ടെന്ന രീതിയിലാണ് അദ്ദേഹവും കൂടെ ഉള്ളവരൊക്കെ ആഘോഷിച്ചത്. എൻ്റെ ഒരു സംശയം എന്താ പറയുക, ഈ അറസ്റ്റ്, ഈ അറസ്റ്റിലേക്ക് വഴിവെച്ച സംഭവം, ഇതൊക്കെ പി സി ജോർജ് എന്നുള്ള ആ ഒരു മനുഷ്യൻ, പി സി ജോർജ് ദീർഘകാലം എം എൽ എ ആയിരുന്നു, ചീഫ് വിപ്പ് ആയിരുന്നു, അതൊരു സംഘടനാ പ്രവർത്തകനാണ്, നല്ലൊരു കേരള കോൺഗ്രസ്സുകാരനാണ്, ഇതെല്ലാം ശരിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഈ സംഭവത്തിലൂടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ? എന്താണ് അവർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം? അല്ല, എന്തായിരുന്നാലും ഒരു തെറ്റായ ഒരു കീഴ്വഴക്കമാണ് കേരള രാഷ്ട്രീയത്തിൽ പി സി ജോർജ് തുടങ്ങി വെച്ചിരിക്കുന്നത്. കാരണം എല്ലാവരുടെ ഉള്ളിലും കാണും വിദ്വേഷങ്ങളും മതപരമായ എതിർപ്പ്. പക്ഷേ ഓപ്പണായിട്ട് ഒരു സമുദായത്തെ അടച്ചാക്ഷേപിച്ച് പിന്നെ ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തുന്നത് അത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പോലും നമുക്ക് തോന്നുന്നില്ല. അത്ര ഒരു മോശപ്പെട്ട ലാംഗ്വേജ്. ഒരിക്കലും പി സി ജോർജിനെ പോലും ഇത്രയും ഒരു പരിചയസമ്പന്നനായ ഒരു രാഷ്ട്രീയക്കാരൻ, അദ്ദേഹം കെ എം മാണിയുടെ ശിഷ്യനായിട്ടാണ് പോളിറ്റിക്സിൽ വരുന്നതും അദ്ദേഹമാണ് വളർത്തിക്കൊണ്ടത്. പിന്നെ അവർ അഭിപ്രായത്തിൽ വന്നെങ്കിലും ആ കെ എം മാണി സാറിൻ്റെ ഒരു ചരിത്രം ആലോചിച്ച് നോക്കും, ഇതിൻ്റെ നാലിലൊന്നും ഒരു അദ്ദേഹം വിചാരിക്കുമോ? അങ്ങനെയുള്ളൊരു പാരമ്പര്യമുള്ള കെ എം മാണി സാർ മാത്രമല്ല, ഇത് പൊതുരംഗത്ത് നിൽക്കുന്ന ആരെങ്കിലും ചിന്തിക്കുമോ? ആരും ചെയ്യാത്ത ഇതുപോലെ വായിൽ നിന്നും വിദ്വേഷ പിന്നെ പ്രസംഗം, അതല്ലെങ്കിൽ വിദ്വേഷ വാക്കുകൾ തീർച്ചയായിട്ടും നികൃഷ്ടമായി പോയി എന്നേ പറയാനൊക്കെയുള്ളൂ. കാരണം ഉത്തരേന്ത്യ പോലും നടക്കത്തില്ല ഒരിടത്ത്. എനിക്കൊരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പോൾ താൻ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനാണ് എന്നൊരു ചിന്തയിന്മേലാണോ അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ കാര്യം? അങ്ങനെ ആ മാനസിക വിഭ്രാന്തി കൊണ്ടാണോ? അങ്ങനെ മാനസിക വിഭ്രാന്തി ആർക്കും ഉണ്ടാവും? സ്വാഭാവികമായും ഈ ഒരു ചോദ്യം പ്രസക്തമാണ്. അദ്ദേഹം ഇപ്പോൾ ഒന്നുമല്ല, എം എൽ എ സ്ഥാനത്ത് വന്നിട്ടില്ല, പിന്നെ ആരും അടുപ്പിക്കുന്നില്ല, ഒരു മുന്നണിയിലുമില്ല, ഒരു മുന്നണിയിലില്ല. പിന്നെ ആകെ ഉള്ളത് ബി ജെ പി. ബി ജെ പി പോലും പരസ്യമായി രംഗത്ത് വന്നില്ല. ഇന്ന് മാത്രമാണ് പി ഡി പിക്കാർ പ്രകടനം നടത്തിയപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി. അല്ല, തിരുവനന്തപുരത്ത് ആദ്യം വന്ന് വി മുരളീധരൻ ആയിരുന്നു കേന്ദ്രമന്ത്രി. അതെ, അല്ല ഉണ്ട് സഹമന്ത്രി, അയാളാണ് വന്ന് പറഞ്ഞ പി സി ജോർജിന്റെ രോമത്തിൽ തൊടാൻ പറ്റത്തില്ല, വീമ്പിളക്കേ ഉള്ളായിരുന്നു. ഈ ബി ജെ പിക്കാർക്ക് ഈ പി സി ജോർജിനെ ഇനിയിപ്പോ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? അല്ലെ, ഇനിയിപ്പോ ഈ കേസിൽ എന്താണ് ബി ജെ പിയുടെ റോൾ? എന്താ അല്ലെ, ബി ജെ പിക്ക് ഇനി ബി അയാളെ കൈയൊഴിയാൻ ഒക്കില്ല, ആ ഒരു സ്ഥിതിയിലായി കഴിഞ്ഞു. അല്ല, അയാളെ കൈയൊഴിഞ്ഞില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവരെന്ത് ചെയ്യണം? അവർക്ക് അവർക്ക് എന്തുവാ പിന്നെ പാലായിലെ പാലായിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അന്ന് പി സി ജോർജ് എൻ ഡി എ ഒപ്പമായിരുന്നു, ബി ജെ പി ഒപ്പമായിരുന്നു, വിട്ടുപോയി. അതെ, കുറ്റവും പറഞ്ഞിട്ടാണ്. അത് മാത്രമല്ല, നിയമസഭയ്ക്കകത്ത് ഓരോ പോലും പി സി ജോർജും ഒരു പിന്നെ പാർട്ടി എന്നുള്ള നിലയിൽ വരെ അവർ പ്രവർത്തിച്ചല്ലേ. അപ്പം ബി ജെ പിയുടെ അദ്ദേഹത്തിന് നേരത്തെ തന്നെ ബന്ധം തുടങ്ങിയതാണ്. അപ്പം അതുകൊണ്ട് ബി ജെ പിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പിക്ക് ഇനി തള്ളാൻ വയ്യാത്തൊരു സ്ഥിതിയായി. അല്ല, അവര് തള്ളിയില്ല, അവർ കൊണ്ടക്ട് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്? അല്ല, അവർ പി സി ജോർജിന് അനുകൂലമായിട്ട് ഈ കേസിൽ ബി ജെ പിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അത് മാത്രമല്ല, അവരുടെ ഒരു വേദിയിൽ പ്രസംഗിച്ചതാണല്ലോ ഇപ്പോ ഈ ബി ജെ പിയുടെ വേദിയിൽ. അല്ല, ഹിന്ദു മഹാസമ്മേളനത്തില് അവർ സ്പോൺസർ ചെയ്യുന്നതാണല്ലോ ഇത്. ഇപ്പൊ രണ്ടും ഈക്വൽ എന്ന് പറയും പോലെ അതുമായി ബന്ധപ്പെട്ടാണല്ലോ. അതുകൊണ്ട് അത് ഒരിക്കലും ബി ജെ പിക്ക് അവരെ തള്ളിക്കളയാനൊക്കില്ല. ഹിന്ദു മുന്നണി, ഹിന്ദു മുന്നണിയിലെ പ്രസംഗം നടത്തി അത് അതാണ് പറഞ്ഞത്, രോമത്തിൽ തൊടാൻ ഒക്കില്ല എന്ന് മുരളി പറഞ്ഞത് എന്തുകൊണ്ടാണ്? അയാളുടെ രോമത്തിൽ തൊട്ടില്ലല്ലോ. അല്ലെ, രോമത്തിൽ തൊട്ടില്ല, കൈയെ പിടിച്ച് അകത്തോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. എന്തായിരുന്നാലും ഈ പി സി ജോർജിന്റെ ഈ നടപടി വളരെ മോശമായിപ്പോയി. ഇത് പലതിനും ഒരു തുടക്കമാവും, പലർക്കും പലതും പറയാനൊരു വേദിയാവും. അതാണ് അതാണ് ജനങ്ങൾ കൊടുക്കുന്ന സന്ദേശം. പലരും ഇപ്പൊ നിയമം കയ്യിലെടുക്കാൻ പല ആളുകളും ശ്രമിക്കും. ഇത് ഇത് അവർക്കൊരു കീഴ്വഴക്കമായിട്ട് തീർച്ചയായിട്ടും. ഇപ്പൊ തന്നെ ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചില്ലേ? അതുവരെ അങ്ങനെ വരെ പണ്ട് ഞാനെന്നൊരു ലേഖനം വായിച്ചു. ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പണ്ട് മൂന്ന് തരത്തിലുള്ള ആളുകളെയാണ് ആളുകൾ മൂന്ന് വിഭാഗത്തിലുള്ളവരെയാണ് ജനങ്ങൾക്ക് പേടി. ഒന്ന് മാതാപിതാക്കളെ, രണ്ട് ഗുരുക്കന്മാരെ, മൂന്ന് പോലീസുകാരെ. ഈ മൂന്ന് വിഭാഗങ്ങളെ കൊച്ചു കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ പേടിയായിരുന്നു. ഗുരുക്കന്മാർ എത്ര പിന്നെ വലുതായാലും ശരി തന്നെ,
ഗുരുക്കന്മാരെക്കാളും പിന്നെ വളർന്നാലും ശരി തന്നെ ആ ഗുരുനാഥനെ കാണുമ്പോൾ നമ്മളൊന്ന് എണീക്കും. എഴുന്നേക്കുന്ന മാത്രമാണ് ഭവ്യതയോട് കൂടി. എനിക്ക് എൻ്റെ എൻ്റെ ഒരു എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപിക ഞാൻ ചർച്ചിൽ വെച്ച് കണ്ടപ്പോൾ വളരെ ഒത്തിരി ആളുകൾക്ക് ശേഷം കാണുക എന്തോ ഒരു സ്നേഹമായിരുന്നു. അതെ, ആ ഒരു വാത്സല്യം ഉണ്ട്, ആ ഒരു വാത്സല്യം ഗുരുനാഥെ കണ്ട പിന്നെ ആ സമയത്തുള്ള ഒരു പ്രത്യേകതയാണ്. ഹൈസ്കൂളിൽ വരെ പഠിപ്പിച്ച അതുവരെ പഠിപ്പിച്ച അധ്യാപകർക്ക് നമ്മളെ കാണുമ്പോ എന്തൊരു ഞാൻ പഠിപ്പിച്ച ആളാണ് അതെ എന്ന് അവർ പറയുന്നേക്കാളും വളർന്നു അഭിമാനത്തോടെ പറയുന്നത് നമുക്കും ഒരു സന്തോഷം പിന്നെ തീർച്ചയായും. അതേസമയം കോളേജ് ലെവലിലേക്ക് വരുമ്പോൾ അതില്ല, അത് യാന്ത്രികമാണ്. പക്ഷെ നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അവർക്കൊരു അഭിമാനമുണ്ട്. നമ്മൾ വഴിയിലൂടെ പോകുമ്പോൾ പിന്നെ വണ്ടിയിൽ പോയാൽ പോലും അധ്യാപകരെ കാണാൻ വഴിയെ വെച്ച് കണ്ടാൽ വണ്ടി നിർത്തി എന്തു അപ്പൊ അവർക്ക് തന്നെ എന്തൊരു സന്തോഷം. അപ്പൊ എന്തായിരുന്നാലും ആ ഭയമെല്ലാം മാറിയിട്ടാണ്, അപ്പൊ അതെല്ലാം മാറി. പോലീസുകാരെ സമൂഹത്തിന് പോലീസുകാരെ പോലും പേടിയില്ല. അതാണല്ലോ ഒരു കൊച്ചുകുട്ടി എട്ടും പൊട്ടും തിരിയാത്ത കുന്തിരിക്കം എന്താണെന്ന് ആ കുട്ടിക്ക് അറിയില്ല. അങ്ങനെ ഒരു കുട്ടിയെ കൊണ്ട് ഇത് മലര് എന്താണെന്ന് അറിയില്ല, പിന്നെ എള്ള എന്താണെന്ന് അറിയില്ല. ഈ മലരെന്ന് വിളിച്ചത് ഇനി മലര എന്നുള്ളത് ഇനി വ്യാഖ്യാനിച്ച് വിളിച്ച വേറെ ഭാഷ പോലും വ്യാഖ്യാനം ഇല്ല. ഇപ്പൊ വ്യാഖ്യാനിക്കുന്നില്ല അവര് പിന്നെ. അപ്പൊ അതാണ് സ്ഥിതി. അപ്പൊ അതുകൊണ്ട് പി സി ജോർജിനെ ആരും മാതൃകയാക്കാമെന്ന് കരുതണ്ട. അങ്ങനെ കരുതിയാൽ ഇന്ത്യൻ ജനാധിപത്യം ഒരിക്കലും സഹിക്കില്ല, അത് കേരള ജനതയും സഹിക്കില്ല. അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു. അതെ, അറസ്റ്റ് ചെയ്ത് ഇയാളെ തുറുങ്കിൽ അടയ്ക്കണം. മാതൃകാപരമായി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ അദ്ദേഹത്തിന്. അതിന് അർഹനുമാണ് അദ്ദേഹം. അത് അർഹനാണ്. ഇനി മേലാൽ അത് പറയരുത്. അയാള് ജുഡീഷ്യറി, ഇന്ത്യൻ ജുഡീഷ്യറി അല്ലേ വെല്ലുവിളിച്ചത്. തീർച്ചയായിട്ടും ഇവിടെ ജാമ്യം കൊടുത്തിട്ട് അദ്ദേഹം പുറത്തിറങ്ങി വീണ്ടും മൈസൂരിന്റെ പിന്നെ മുമ്പിൽ നിന്ന് മൈസൂരിന്റെ വീടിന്റെ അടുത്ത് വന്നിട്ട് നിന്ന് അയാൾ പ്രസംഗിച്ചെന്നവരെയാണ് കേട്ടത്. വീണ്ടും എറണാകുളത്ത് പോയി. അപ്പൊ ജാമ്യം ഒരിക്കൽ നിഷേധിക്കുകയും രണ്ടാമത് വീണ്ടും കോടതിയിന് മുമ്പ് വന്നിട്ടാണ് കൊടുക്കുന്നത്. അപ്പോഴെങ്കിലും അദ്ദേഹം ഒരു മര്യാദ കാണിക്കണ്ടേ? കേരള ജനത, ഞാൻ പല മാധ്യമങ്ങളും കണ്ടെടുത്തോളം, ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇയാളെക്കുറിച്ച് വളരെയേറെ വൾഗറായിട്ടാണ് അഭിപ്രായങ്ങൾ വരുന്നത്. കേരള ജനത ഇയാളെ പുച്ഛിക്കുകയാണ്. അത് നമ്മൾ തെളിഞ്ഞു കഴിഞ്ഞല്ലോ. ഓക്കെ.